الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فلا يستطيعون توصية ولا إلى أهلهم يرجعون. وقال النبي صلى الله عليه وسلم: ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجما ولا حجاب يحجبه، فينظر أيمن منه فلا يرى إلا ما قدم، وينظر أشأم منه فلا يرى إلا ما قدم، وينظر بين يدي فلا يرى إلا النار تلقاء وجهي. فاتقوا النار ولو بشق تمرة، أو كما قال عليه الصلاة والسلام. بهمان الله مؤمنين على سفود المال سنيد المال. الله سبحانه وتعالى من المجبور أن قبول أكمار وطه من الله تنمغلين أنمغل أكان برسوني تتكارن ما أكمار وطه. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായി നമുക്ക് ഒരു താൽക്കാലികമായ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് ഭൂമിയിൽ നൽകിയത്. അത് ഒരു നിർണിതമായ അവധി കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അവസാനിച്ചു പോകും. നമ്മൾ ഭൂമിയെ വിട്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ഈ കുറഞ്ഞ കാല ജീവിതത്തിൽ മനുഷ്യൻ അവന്റെ ആഖിറത്തിലേക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. ആഖിറം അത് സുനിശ്ചിതമായതാണ്, അത് ഉറപ്പായ കാര്യമാണ്. ആഖിറത്തിൽ മനുഷ്യന്റെ കഴിവുകളോ സാമർഥ്യങ്ങളോ അല്ല, മനുഷ്യന്റെ ഈമാനും അമലുകളും മാത്രമാണ് മനുഷ്യരെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈമാൻ അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ ഈമാനും അമലുകളും ഉണ്ടാക്കാനാണ് ഭൂമിയിലേക്ക് വന്നത്. ബാക്കി വസ്തുവകകളെല്ലാം അത് താൽക്കാലികമാണ്. അത് മനുഷ്യന്റെ മുഖദ്ദറിൽ എഴുതിയത് എന്തായാൾക്കും അയാൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈമാൻ അമൽ അവൻ ആർജിച്ചെടുക്കാനുള്ളതാണ്, അവൻ സ്വയത്തമാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈമാനിന്റെ പിന്നിൽ, അമലുകളുടെ പിന്നിലാണ് മനുഷ്യരുടെ അധ്വാനമുള്ളത്. അതുകൊണ്ട് ഈമാനിന് വേണ്ടി, അമലുകൾക്ക് വേണ്ടി അധ്വാനിക്കാൻ മനുഷ്യൻ അവന്റെ സമയത്തെ കണ്ടെത്തണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നിർണിതമായ അവധിയുണ്ട്, അത് കഴിഞ്ഞാൽ നിങ്ങളെ പിന്തിക്കുകയോ മുന്തിക്കുകയോ ചെയ്യുകയില്ല, അത് കൃത്യമായി നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ഫലായസ്തീഴുന തൗസിയത്തൻ വലാ ഇല അഹ്ലിഹിം യർജിഊൻ. സൂറത്തു യാസീൻ എന്നും നമ്മൾ ഓതുന്നതാണ്. എന്താണോ ഓതുന്നത്, ഫലായസ്തീഴുന തൗസിയത്തൻ, അവർക്കൊരു വസീയത്ത് എഴുതി വെക്കാൻ പോലും കഴിയില്ല. വലാ ഇല അഹ്ലിഹിം യർജിഊൻ, അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരുന്നവരുമല്ല. ഒരു വസീയത്ത് എഴുതി വെക്കാൻ പോലും നേരമുണ്ടാവില്ല നമുക്ക്. ആ രീതിയിൽ മരണം നമ്മളിലേക്ക് വരുമെന്ന് റബ്ബായ അല്ലാഹ് നമ്മളെ അറിയിക്കാൻ ഡെയിലി നമ്മളോട് ഓതിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യൻ അവന്റെ മരണത്തെക്കുറിച്ച് ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യണം. കാരണം അവൻക്ക് വസീയത്ത് എഴുതി വെക്കാൻ നേരമുണ്ടാവില്ല. വസീയത്ത് എഴുതി വെക്കാൻ നേരമുണ്ടാവില്ല. എന്തേക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഒറ്റക്ക് ആലോചിക്കും. മനുഷ്യരിങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി യാത്ര ചെയ്യാൻ, ആരും അവരുടെ മരണത്തിന്റെ ഒരു രംഗം ആരും വരക്കുന്നില്ല ജീവിതത്തിൽ. എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഞാൻ മരിക്കുകയാണ് എന്ന് ആരും വരക്കുന്നില്ല. അങ്ങനെ നീണ്ട ചിത്രങ്ങളുമായി, നീണ്ട പദ്ധതികളും പ്ലാനുകളുമായി മനുഷ്യൻ ഓടുകയാണ്. അതിനിടയിൽ അവന്റെ ഈമാനും അമലുകളും ശ്രദ്ധിക്കപ്പെടാത്ത നിലയിൽ മനുഷ്യൻ ഓടുമ്പോൾ അവൻ ചെന്നു ചേരുന്നത് പിന്നെ ഈമാനിന്റെയും അമലിന്റെയും കുറവിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ പേരിൽ മനുഷ്യൻ എന്നേക്കുമായി നരകത്തിന്റെ വിറകുകൊള്ളി ആവേണ്ടി വരും. നരകം ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. കാരണം അതത്ര ഭയാനകരമായതാണ്. ഖുർആൻ പല രംഗത്തും ആ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്.
എത്ര ശക്തമായ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് മുഖം കുത്തി. ഖുദൂഹു ഫസല്ലു, ഖുദൂഹു ഫസല്ലൂ സുമ്മൽ ജഹീമ, ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. അവനെ പിടിക്ക്, അവനെ ബന്ധിപ്പിക്ക്, അവനെ നരകത്തിലേക്ക് തള്ളു എന്ന് മലക്കുകളോട് പറയപ്പെടുമെന്ന് ഖുർആൻ പറയാണ്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ജീവിതത്തിനെ തിരിഞ്ഞു നോക്കാനായി, മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായി. നമ്മളെ സാധാരണ വാക്കിൽ പറഞ്ഞാൽ കാൽക്കൽക്ക് നോക്കാനായിട്ടുണ്ട് എന്ന്. എന്ന് വെച്ചാൽ ഈമാനും അമലും ഇല്ലെങ്കിൽ സവന്മാരെ ദുനിയാവിൽ എത്ര സെറ്റപ്പ് ഉണ്ടായാലും എത്ര വലിയ അധികാരം ഉണ്ടായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ലോകമാണ് മരണം തുടങ്ങുന്നത്. എല്ലാവരും നിസ്സഹായരാകുകയാണ്. സകല ടെക്നോളജിയും സകല സെറ്റപ്പും ഉള്ള ICU ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഡോക്ടർമാർ അവസാനം കൈ മലർത്തിയാണ്, ഒന്നും കഴിയില്ല, BP ആകെ പോയി, റൂഹ് പോയി എന്ന് പറയാൻ അവൾക്ക് അറിയില്ല. കാരണം അവൾ റൂഹിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. യസലൂനകാനി റൂഹ് നബിയെ, തങ്ങളോട് അവർ തങ്ങളോട് റൂഹിനെ കുറിച്ച് അവർ ചോദിക്കും. യസലൂനകാനി റൂഹ് ഖുലി റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ് എന്ന് വെച്ചാൽ അത് പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. റൂഹും അല്ലാഹുമായാണ് ബന്ധം. ونفخنا فيه من روحنا, നമ്മളെ റൂഹെന്ന് അവർക്ക് റൂഹൂദി എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് റൂഹിനെ പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അവർ പറയും BP പറ്റ ലോ ആയിട്ടുണ്ട്, മിടുപ്പ് നിന്നിട്ടുണ്ട്, കണ്ണ് ഇതായിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര സെറ്റപ്പ് ഉണ്ടായിട്ടും എത്ര വലിയ ടെക്നോളജി വളർന്നിട്ടും മനുഷ്യനെ മരണത്തിൽ നിന്ന് പിടിച്ചു വെക്കാൻ ആർക്കും കഴിയില്ല. എല്ലാവരുടെയും കൈകളിൽ നിന്ന് ഉതിർന്നു വീണ് മനുഷ്യൻ ഒരു ലോകത്തേക്ക് പോവാൻ, അതോടുകൂടി ആ മനുഷ്യൻ നിസ്സഹായനാകുവാൻ, പിന്നെ ആ മനുഷ്യൻ ആരും നോക്കാനില്ല, ആ മനുഷ്യൻ ആർക്കും വേണ്ട, അയാളുടെ മേൽ വേറെ ഒരു പണിയും നടക്കുന്നില്ല, അയാൾ നിശ്ചലനായി. പിന്നെ അയാളെ പെട്ടെന്ന് ദുർഗന്ധം വമിക്കുന്നതിന് മുമ്പ് മണ്ണിനടിയിലാക്കാനുള്ള തിരക്കിലാണ് മനുഷ്യരുള്ളത്. പക്ഷെ അതോടുകൂടി മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, അതോടുകൂടി മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം നമുക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ കാലാകാല നഷ്ടത്തിനും യൗമയാദുലിമു അലായതൈ, ഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ഇച്ഛകൾക്ക് ജീവിച്ച അക്രമിയായ മനുഷ്യൻ, അവന്റെ കൈ കടിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറയും. വിരല് കടിക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, യൗമയാദുലിമു അലായതൈ, അവന്റെ രണ്ട് കൈയും അവൻ കടിക്കുമെന്ന്. തോളം കൈ വരെ കടിച്ചാലും അവൻക്ക് പ്രയോജനം ഉണ്ടാവില്ല, കാരണം അവന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ സമയമായി. കാരണം ഒരു വസീയത്ത് എഴുതി വെക്കാൻ പോലും കാത്തു നിൽക്കാത്ത നിലയിൽ മരണം മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിന് മുമ്പായി തയ്യാറാവലാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മളിങ്ങനെ ഓടുകയാണ്, എന്ന് മരിക്കും, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, അല്ലെങ്കിൽ മറ്റെന്തൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ആരും നിൽക്കണ്ട. ഇതൊന്നും മരണത്തിന്റെ അടയാളങ്ങളോ ലക്ഷണങ്ങളോ അല്ല. ഷുഗറ്, കൊളസ്ട്രോള്, ക്യാൻസർ, അതൊന്നും മരണത്തിന്റെ ലക്ഷണങ്ങളല്ല. മരണം അത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. എപ്രകാരം ജീവിതം അള്ളാഹുവിന്റെ ഒരു ഹുക്കുമായിരുന്നോ അപ്രകാരം ഒരു കൽപ്പനയാണ് മരണം എന്നുള്ളത്. യുഹീ വയുമീത്, ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, മരിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. അത് നിർണിതമായ സമയത്ത് സംഭവിക്കും. അതുകൊണ്ട് സാറന്മാരെ സ്ത്രീമാരെ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതൊക്കെ നമ്മളെ മുന്നിൽ പച്ചയായി വരുമ്പം അന്ന് കൈകടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മൾ ദുനിയാവിന്റെ അത്രത്തോളം തിരക്കുകളിലാണ് ഉള്ളത്, നമ്മൾ ദുനിയാവിന്റെ അത്രത്തോളം പ്രോഗ്രാമുകളിലാണ് ഉള്ളത്. നമ്മളെ തലച്ചോറ് മുഴുവനും പ്ലാനുകളും പദ്ധതികളും അടുത്ത നിമിഷങ്ങളിലും അടുത്ത ദിവസങ്ങളിലും അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിലും ചെയ്തു തീർക്കാനുള്ള വലിയ വലിയ പദ്ധതികളുമായി മനുഷ്യർ നെട്ടോട്ടം ഓടുകയാണ്. ഇതിനിടയിൽ അവനെ പതിയിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ അശ്രദ്ധയിലായിപ്പോയ അവന്റെ മരണത്തിന് അവൻ എങ്ങനെ ഓർക്കാനാണ്? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എപ്പോഴും മനുഷ്യനോട്, മനുഷ്യൻ അവന്റെ മരണത്തെക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും വിശുദ്ധ ദീൻ അവനോട് കൽപ്പിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാ, രസങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ അധികമായി നിങ്ങൾ ഓർക്കിനെന്ന്. അധികമായി ഓർക്കിൻ, ഡെയിലി ഓർക്കിൻ, ഡെയിലി ഓർക്കിൻ. രാത്രി കിടക്കാൻ നേരത്ത് മരണത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരണത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബിസ്മിക അനാമുവ, അല്ലാഹുമ്മ ബിസ്മിക അനാമുവ ഐഖൽ, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നു എന്നല്ല ദുആ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യ, ഞാൻ മരിക്കുന്നു,
ഇനി അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കും. രാവിലെ എഴുന്നേറ്റാൽ പറയുന്നത് അൽഹംദുലില്ലാഹി അല്ലദീ ഐഖളനാ മിനൻ നൗം, ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നല്ല, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ, മരണത്തിന് ശേഷം ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ചവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. വഇലൈഹി നുഷൂർ, ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം എന്തായാലും അവനിലേക്ക് എന്നാണ് മടങ്ങാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് രാവിലെ അവന് വിശുദ്ധ ദീൻ ശരീഅത്ത് എഴുന്നേൽപ്പിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ മനുഷ്യൻ എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? മരണത്തെ വിസ്മരിച്ച് ജീവിക്കുന്നവൻ വലിയ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്കുള്ള കൂലം കുത്തൊഴുക്കിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു ദിവസം നമ്മളെ മരണത്തെ ആലോചിച്ചിട്ടില്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ആഖിറത്തിൽ പിന്നിലായിരിക്കും, അതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ചുരുങ്ങിയത് ഒരു ദിവസം 25 പ്രാവശ്യമെങ്കിലും മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിന്റെ താല്പര്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്ത്, പടസ്വൻ എന്റെ മരണത്തിൽ നീ എനിക്ക് ബർക്കത്തിയനെ, വഫീമാ ബഅദൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും എനിക്ക് ബർക്കത്തിയനെ എന്ന് ചുരുങ്ങിയത് 25 പ്രാവശ്യമെങ്കിലും പറയണമെന്ന്. 25 പ്രാവശ്യം അല്ലാഹുമ്മ ബാരിക് ലന ബാരിക് ലി ഫിൽ മൗത് വഫീമാ ബഅദൽ മൗത്ത്, അല്ലാഹുമ്മ ബാരിക് ലി ഫിൽ മൗത് വഫീമാ ബഅദൽ മൗത്ത്, ഇങ്ങനെ ദിക്റല്ലാന്നല്ല പറഞ്ഞത്. ശരിക്ക് ബോധത്തോടു കൂടി പടച്ചവനെ എനിക്കൊരു മരണം വരും, എനിക്കൊരു മരണം വരും, ആ മരണത്തിൽ നീ എനിക്ക് വർക്കത്തിയടെ പടച്ചവനെ, വഫീമാ ബഅദൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള അനന്തമായ ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലും എനിക്ക് ബർക്കത്തിയാണ്. സർമ്മത് ഹക്കാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടെ മനുഷ്യൻ എത്ര ഗഫ്ലത്തിൽ കഴിഞ്ഞുകൂടിയാലും മരണം അവനെ ഒരിക്കലും അവനെ കൈവിടാതെ അവനെ ഒരിക്കൽ ഉറപ്പായിട്ടും മഹ്ശറയുടെ മൈതാനിയിൽ കൊണ്ടെത്തിക്കും. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ നിങ്ങളുടെ ഓട്ടമുണ്ടല്ലോ, അത് നിങ്ങളെ പരസ്പരം പെരുമന്നടിക്കൽ, വസ്തുക്കളുടെ വർദ്ധനവിന്റെ പിന്നിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു, അൽഹാക്കും നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, അത്തക്കാസുർ പരസ്പരം പെരുമന്നടിക്കൽ. ഏതുവരെ ഈ പെരുമണ്ടാവും, എന്റെ ഫാക്ടറി, എന്റെ കമ്പനി, എന്റെ മോൻ, എന്റെ ഭാര്യ, എന്റെ അത്, എന്റെ ബിൽഡിങ്, എന്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഭിമാനം കൊള്ളുന്നതുണ്ടല്ലോ, ഇതെത്ര വരെ ഉണ്ടാവും? സന്ദർശിക്കുന്നത് വരെ ഇതുണ്ടാവുള്ളൂ, അതോടുകൂടി പിന്നെ ഇതൊന്നും ഉണ്ടാവൂല എന്ന് വെച്ചാൽ മനുഷ്യന്റെ മരണത്തോടുകൂടി ഇതെല്ലാം ഡിസ്കണക്ട് ആവും, മനുഷ്യനായിട്ട് ഒരു ബന്ധം ഉണ്ടാവൂല. പിന്നെ അവിടെ നിന്ന് അവനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കല്ലാ സൗഫ തഅലമൂന ഥുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിറകെ നിങ്ങൾ അറിയും, നിങ്ങൾ വിചാരിച്ച പോലൊന്നും ആയിരിക്കൂല. നിങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിന്റെ കാര്യം ഒരിക്കലും അങ്ങനെയല്ല. കല്ലാ സൗഫ തഅലമൂന ഥുമ്മ കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ ലോ തഅലമൂന ഇൽമൽ യഖീൻ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്ങാനും യഖീനിന്റെ അറിവെങ്ങാനും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, യഖീനിന്റെ അറിവ് എന്നുള്ളതൊക്കെ ഊഹങ്ങളും ലന്നുകളുമാണ്, ഭാവനകളാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ അന്തർലീനമായി യഖീനായി ഉറച്ച അറിവാണ് മനുഷ്യനെ വീണ്ടും നന്മയിലേക്കും ആഖിറത്തിലേക്കും കൊണ്ടെത്തുക എന്ന് ഉറപ്പായ കാര്യമാണ്. ഇന്നിട്ട് ഖബറുണ്ട്, മരിച്ചുവും മരണത്തിനും ജീവിതമുണ്ട്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് യഖീനായിട്ടില്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പായിട്ടില്ല, അതുണ്ടാവും പക്ഷെ ഇതൊക്കെ കഴിയട്ടെ എന്നിട്ട് ഒരുങ്ങാമെന്നാണ്. ഫലാ ഫലാ യസ്തതിഉന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹി മർജൂൻ, കച്ചവടത്തിന് വേണ്ടി പോയവൻ അവൻ വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ആർക്കും അറിയൂല. ഫലാ യസ്തതിഉന തൗസിയതൻ, ഒരു വസീയത്ത് എഴുതാൻ കൂടി സമയം ഉണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തി യാസീനിൽ നമ്മൾ ഇന്നും ഓതുന്ന വചനമാണ്. അത് സത്യത്തിൽ ഹൃദയംഗമായി ഹൃദയസ്പർശിയോടുകൂടി നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ സോർമര സ്നേഹിമാരെ, നമ്മുടെ കാൽപാദങ്ങൾ പിഴക്കുകയില്ല, നമ്മുടെ കണ്ണുകൾ അസ്ഥാനത്താവൂല, നമ്മുടെ നാവുകളും ചെവികളും അസ്ഥാനത്താവൂല. അതുകൊണ്ട് ഈ ഓർമ്മ, ഈ ചിന്ത, ഈ ചിന്ത, കല്ലാ ലോ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം, ലതറവുന്നൽ ജഹീം, ലാം തക്കീദാണ്, നൂൻ തക്കീദാണ്. അല്ലാഹു കടുപ്പത്തിൽ പറയാൻ, ലതറവുന്നൽ ജഹീം, ജഹീമിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ലതറവുന്നഹ ഐനൽ യഖീൻ, യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട് അവർ കാണും, യാഥാർത്ഥ്യത്തിന്റെ കണ്ണുകൊണ്ട്. ഇന്നൊക്കെ യാഥാർത്ഥ്യമല്ല, സങ്കല്പങ്ങളാണ്. ഈ കണ്ണ് യാഥാർത്ഥ്യമല്ല, ഈ കണ്ണ് യാഥാർത്ഥ്യമല്ല, ഇത് അസ്തമിക്കുമ്പം ഒരു കണ്ണ് തുറക്കുന്നുണ്ട്, ആ കണ്ണുകൊണ്ട് അതൊക്കെ കാണും. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹിമാരെ, നമ്മൾ ബാക്കിയുള്ള ആളുകളും ലോകവും ഓടുന്നത് കണ്ടിട്ട് നമ്മൾ ആഖിറത്തിനെ മറന്നു കളയരുത്. നമ്മൾ ആഖിറത്തിനെ മറക്കരുത്. ആഖിറത്തിലേക്കുള്ള ഒരുക്കങ്ങൾ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. ഇപ്പം ഒരു സുബ്ഹാനല്ല പറഞ്ഞാൽ അത് നമ്മളെ ഖബറിലുണ്ടാവും.
ഇപ്പം ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ അത് നമ്മുടെ കബറിലുണ്ടാവും. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഏറ്റവും അത്യാവശ്യ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ സമ്പത്ത് ചെലവാക്കി, അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ശരീരം ചെലവാക്കിയാൽ അത് ഇന്ന് നമുക്കുണ്ടാവും, നാളെ ആഹ്റത്തിൽ ഉണ്ടാവും സാധനം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെപ്പറ്റി ആലോചിക്കും, എന്റെ ആഹ്റത്തിന് വേണ്ടി ഞാൻ എന്തൊരുങ്ങി എന്ന്. വസിയത്ത് എഴുതി വെക്കാൻ പോലും നേരം കിട്ടാത്ത നിലയിൽ മരണം വരുമെന്ന് ഏതൊരു റബ്ബ് സൃഷ്ടിച്ച റബ്ബായ അള്ളാഹു പറഞ്ഞോ? ആ അടിമ ആലോചിക്കണ്ടേ, വസിയത്ത് എഴുതി വെക്കാൻ കൂടി സമയമില്ലെങ്കിൽ പിന്നെ നന്മ ചെയ്യാൻ എവിടെ സമയം കിട്ടാൻ, എവിടെ സമയം കിട്ടാൻ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തന്റെ ആഹ്റത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി സ്വയം ചിന്തിക്കുക, ആലോചിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ദിവസവും 25 പ്രാവശ്യമെങ്കിലും അല്ലാഹു മബാരിക് ലി ഫിൽ മൗത് വഫീമാ ബഅദൽ മൗത്, പടച്ചവനെ എന്റെ മരണത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ, പടച്ചവനെ എന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും നീ ബർക്കത്ത് ചെയ്യണേ എന്ന് പറയുന്നു. സ്വന്തം മരണത്തെപ്പറ്റി ആലോചിച്ചാൽ മനുഷ്യന്റെ ജീവിതം അത് അവന് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകളിലേക്ക്, ഹിദായത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് അവന്റെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ സാധിക്കും. ദുനിയാവിനോടുള്ള മനുഷ്യന്റെ ആർത്തിയും താല്പര്യങ്ങളും മനുഷ്യനെ വഴികേടിലേക്കും നഷ്ടത്തിലേക്കും നാശത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഈ ജീവിതം ഇത് യാഥാർത്ഥ്യമല്ലട്ടോ, ഇത് ഉറപ്പായിട്ടും തീരാനുള്ളതാണ്, ഇത് നശിപ്പിക്കാനുള്ളതാണ്. ഇനിയും ഭൂമി അവസാനിക്കുന്നവരെ നിന്നാലും എന്തായാലും ഇത് തീരുമല്ലോ, ഭൂമി നശിപ്പിക്കപ്പെടാനുള്ളതാണ്, ഒരിക്കലും നിലനിർത്താനുള്ളതല്ല. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ ബിഅന്ന റബ്ബക ഔഹാലഹ യൗമഇദിൻ യസ്ദുറു നാസു അസ്താത ലിയറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ. ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് നമ്മളോട് പറഞ്ഞത്, എത്ര വ്യക്തമായിട്ടാണ് പടച്ചവൻ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടും. ഭൂമിയിൽ ആരും നിൽക്കുന്നു വിചാരിക്കണ്ട, ഇതൊക്കെ എന്തായാലും പോലും എന്റെ ഏക്കറ കണക്കിന് ഭൂമി, അതൊക്കെ കിടുകിട വിറക്കണ ദിവസം വരാണ്ട്. അതിനു മുമ്പ് നമ്മൾ വിറക്കും, അതാണ് അസൽ കാര്യം. ഭൂമിന്റെ വിറക്കു മുമ്പ് ഒന്നുകിൽ ഭൂമി നമ്മളെ ഒഴിവാക്കിട്ട് പോവും, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയെ ഒഴിവാക്കിട്ട് പോകും. രണ്ടാളൊന്നും സംഭവിക്കും. രണ്ടിന്റെ പേര് ഖിയാമത്താണ്. രണ്ടിന്റെ പേരെന്താണ്? ഖിയാമത്താണ്. ഒന്നുകിൽ ഇന്റെ ഖിയാമത്തുണ്ടാവും, അല്ലെങ്കിൽ ഭൂമിന്റെ ഖിയാമത്തുണ്ടാവും. രണ്ടാളൊന്നും സംഭവിക്കും. എന്തായാലും വിട്ടിട്ട് പോവാനുള്ളതാണ്, ഒന്നുണ്ടാവില്ല കയ്യിൽ അവന്റെ അമലുകളല്ലാതെ. ആരെങ്കിലും നന്മ ചെയ്താൽ അതിനവൻ കാണും. മിസ്ഖാല ദറ ഒരണുമണിത്തൂക്കം നന്മ ചെയ്താൽ ആരെ നന്മ പാഴാവൂല. فاليوم لا تظلم نفس شيئا ولا تجزون الا ما كنتم نغريلياتي ايه سورتيلا ياسين لي فاليوم لا تظلم نفس شيئا ولا تجزون الا ما كنتم അങ്ങനെ ഓതിയാലേ നിങ്ങൾ കിട്ടുള്ളൂ. കാരണം എന്താ, ഒരൊറ്റ പോക്കാണല്ലോ. പീസ് എടുത്ത് ഓതിയാലേ നമുക്ക് കിട്ടൂല. فاليوم لا تظلم നഫ്സും ഷൈഅൻ വലാ തുജ്സൗന ഇല്ലാ മാ കുന്തും. നമുക്കിതേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഇല്ല ഈ സാധനം എന്താ പറഞ്ഞത്. യാസീനാണ് ഫല്യവും. ഇന്നത്തെ ദിവസം ലാ തുളമു നഫ്സും ഷൈഅ, ഒരാളോടും ഒരക്രമവും ചെയ്യപ്പെടുകയില്ല. ഒരാളോട് ഒരു അക്രമം ചെയ്യില്ല. ഇവിടൊക്കെ എന്ത് ചെയ്താലും അതിലൊക്കെ ബാക്കിൽ പണി ഉണ്ടാവും. കുറെ സംഗതികൾ ഒഴിവായി പോവും. ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ കിട്ടാനില്ല എന്നൊക്കെ പറയും. പക്ഷെ ആഹ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ആ നന്മ ഇതിന്ന് കാണാനില്ല അത് പറയില്ല. ഫല്യവും ഇന്നത്തെ ദിവസം ലാ തുളറു നഫ്സും ഷൈഅ, ഒരാളോടും ഒരു അക്രമം ചെയ്യപ്പെടുകയില്ല. വലാ തുജ്സൗൻ, പ്രതിഫലം നൽകപ്പെടുകയുമില്ല. ഇല്ലാ മാ കുൻതു തഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ. നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നിങ്ങളെ പേരിൽ എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. നിങ്ങൾ എന്താണോ ചെയ്തത് അതിനെ നിങ്ങൾക്ക് ശിക്ഷണ്ടാവുള്ളൂ. നിങ്ങൾ എന്താണോ ചെയ്തത് അതിനെ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, എന്തുണ്ടാവുള്ളൂ, പ്രതിഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് നമുക്കുണ്ടാവുക എന്ന് ഖുർആൻ. فاليوم لا تظلم نفس شيئا ولا تجزون الا ما كنتم تعملون ان اصحاب الجنه اليوم في شغل فاكهون. قران പറയാൻ അന്നത്തെ ദിവസം സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളിൽ ജോലിയായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, മഹ്ശറയും ആഖിറൊക്കെ വരാനുള്ളതാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കേൾക്കൽ കുറഞ്ഞുകൊണ്ട് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ
നമ്മളിവിടുത്തെ പ്രപഞ്ചങ്ങളും ഇവിടുത്തെ ഭരണകൂടങ്ങളും അവരുടെ ഗൂഢനീക്കങ്ങളും അതിന്റെ അവസ്ഥകളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ വ്യതിയാനങ്ങളെക്കുറിച്ചും ഇതിന്റെ ടെക്നോളജിയെക്കുറിച്ചും വസ്തുവകളെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയും അതിന്റെ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തുകയും കാര്യങ്ങളെ ലഘൂകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, ഒരു ടെക്നോളജിയും കൈവെക്കാത്ത രംഗമാണ് മനുഷ്യന്റെ മരണം എന്നുള്ളത്. ഒരാൾക്കും ഒരു ഐഡിയ ഇല്ല. ICUന്റെ മുറിയിൽ വലിയ വിദഗ്ധന്മാരായ ഡോക്ടറുകൾമാർ വലിയ സെറ്റപ്പോടുകൂടി വലിയ വലിയ ഉപകരണങ്ങൾ വെച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരാരും അറിയാതെ മലക്കുൽ മൗത്ത് വന്ന അയാളെ റൂഹിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരാരും അറിയില്ല ഇയാൾ ഇന്നെന്താ പോയതെന്ന് വെച്ചാൽ ഓൾക്കാർക്കും അറിയില്ല. BP ഡൗൺ ആയിനി അല്ലെങ്കിൽ അത് ഡൗൺ ആയിനി എന്ന് മാത്രമേ അവർ പറയുള്ളൂ. പ്രഷർ ലോ ആണ്, ഇത്രക്കെ ഓൽ പറയുള്ളൂ. എന്ത് പോയി, എന്താണ് പോയത്? പോയത് വലിയ അടച്ചിട്ട റൂമിൽ നിന്ന് എന്തോ പോയിട്ടുണ്ട്. ആ പോയതാണ് റൂഹ്. സത്യത്തിൽ റൂഹിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഈ കാണുന്ന ഭൗതികമായ ജഡം അതിന്റെ പേടകമാണ്, അതിന് കൊണ്ടടക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. അസിൽ റൂഹാണ്, റൂഹിനാണ് നന്മുള്ളത്, റൂഹിനാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഈ ശരീരത്തിന് ഒരു ശിക്ഷയില്ല, കാരണം മണ്ണ് വെക്കലോട് കൂടി ലയിച്ച് തീരാൻ. പിന്നെ അതിന് ആഖിറത്തിൽ മറ്റൊരു ജസദ്, മറ്റൊരു ശരീരം നൽകപ്പെടുകയും ആ റൂഹിനെ പീഡിപ്പിക്കുകയും ചെയ്യാൻ. അതുകൊണ്ട് റൂഹിന് ഉള്ള ആഹാരം കൊടുക്കാൻ മറക്കരുത്. ശരീരത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ശരീരം തളരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിട്ട് അറിയാം. ഇതേപോലെ റൂഹിനുള്ള ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ, റൂഹിന്റെ ഭക്ഷണം എന്താ? ഈമാനും അമൽ സാലിയാത്തുമാണ്. വിശുദ്ധ ഖുർആന്റെ തിലാവത്ത്, നന്മയിലേക്കുള്ള വിളിക്കൽ, നന്മ ഉപദേശിക്കൽ, അള്ളാഹുവിനെ കുറിച്ച് പറയൽ, അതിങ്ങനെ മനുഷ്യനെ ഈമാനിന് ശക്തി കൂട്ടും. അവന്റെ റൂഹിന് അത് ആഹാരമായി മാറും. അങ്ങനെ അവന്റെ റൂഹ് സജീവമായാൽ അവനെ തിന്മകളിൽ നിന്ന് തടുക്കുകയും അവൻ അള്ളാഹുവിലേക്ക് വലിച്ചു ചേർക്കുകയും ചെയ്യും. ബാഹ്യമായ ശരീരത്തിന് ബലഹീനത ഉണ്ടാവുമ്പം അത് തടിച്ചു കൊഴുക്കുമ്പോഴാണ് തിന്മയിലേക്ക് വലിക്കുക. റമദാൻ മാസം വരുമ്പോൾ തിന്മ കുറയാൻ കാരണം എന്താ? എല്ലാവരും പട്ടിണിയിലല്ലത്, നഫ്സിന് വലിയ ഊക്കില്ല. അപ്പൊ റൂഹ് ആണല്ലോ ഉഷാറായിട്ട് പണിയെടുക്കും. ഈ ഖുർആനൊക്കെ എപ്പോഴും ഇടണ്ട്, ആരും തൊട്ടു നോക്കൂല. റമദാൻ വരട്ടെ, നോക്കേണ്ടി. റുദുഹറിന് വന്നാലും എടുത്ത് ഓതിനെ കാണാം. എന്താ പ്രശ്നം? ഇപ്പൊ ചായ കുടിച്ചതിന് ദമ്മുണ്ട്, ഇനി ചോറയ്ക്കാനുള്ള ആഗ്രഹത്തിലും ഉള്ളത്. അപ്പൊ ഖുർആൻ എടുക്കാൻ നേരമില്ല. റൂഹിനെ പട്ടിണി കെട്ടിട്ട് ശരീരത്തിനെ കൊഴുപ്പിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജികളും സംവിധാനങ്ങളും പ്രോഗ്രാമുകളും പദ്ധതികളൊക്കെ അതിനുവേണ്ടിയാണ് നടക്കുന്നത്. റൂഹിന്റെ ചികിത്സക്ക് അല്ലെങ്കിൽ റൂഹിനെ പുഷ്ടിപ്പെടുത്താൻ, അതിനെ ശക്തിപ്പെടുത്താനുള്ള എന്ത് പരിശ്രമമാണ് നടക്കുന്നത്? ദീനിന്റെ ഒരു ഉപദേശം പോലും കേൾക്കാൻ മനുഷ്യർക്ക് നേരമില്ലാതായി. സത്യസന്ധമായി ദീനിന്റെ ഒരു ഉപദേശം കേൾക്കാൻ നേരമില്ലാതായി. വാഗ്വാദങ്ങളും തർക്കങ്ങളും വിതർക്കങ്ങളും ഭൗതിക വസ്തുക്കളെ ലാക്കാക്കിക്കൊണ്ടിട്ടുള്ള ദീനീ അവസ്ഥകളിലാണ് ഇന്ന് മനുഷ്യർക്ക് താല്പര്യമുള്ളത്. അതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങളോ ഭൗതികമായ താല്പര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വസ്തുക്കളിൽ തേച്ചു പിടിപ്പിക്കപ്പെട്ട ദീനാണ് മനുഷ്യർക്ക് ആവശ്യമുള്ളത്. വസ്തുക്കളിൽ തേച്ചു പിടിപ്പിക്കപ്പെട്ട മുളക് വജി എന്ന് പറഞ്ഞാൽ മുളക് കാണാണ്ടാവൂല, പിന്നെന്തായാലും മൈദപ്പൊടിയെ കാണാണ്ടാവുള്ളൂ. ഇതേപോലെ അത് ഉള്ളിലല്ലത് എന്ന പോലെ അതിന്റെ മേൽ തേക്കപ്പെട്ട ദീൻ, ദുനിയാവിന്റെ വസ്തുക്കളുടെ മേൽ തേക്കപ്പെട്ട ബജി, ആ ദീനാണെന്ന് അതിന്റെ സപ്ലൈയാണ് നടന്നുകൊടുക്കുന്നത്. ശരിയായ ദീൻ കേൾക്കാൻ നേരമില്ല. എന്തുകൊണ്ട്? ശരിയായ ദീൻ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പം അവന്റെ ഭൗതിക ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അവൻ പ്രതിരോധിക്കേണ്ടി വരും, അവൻ സഹിക്കേണ്ടി വരും, അവൻ പിടിച്ചു നിൽക്കേണ്ടി വരും. സാഹചര്യങ്ങളെ അവനെ ഒറ്റപ്പെടുത്തുമ്പോഴും അവന് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലാക്കാക്കി വസ്തുക്കളിൽ നിന്ന്, തിന്മകളുടെ സാഹചര്യങ്ങളിൽ നിന്ന്, ഹരങ്ങളിൽ നിന്ന്, രസങ്ങളിൽ നിന്ന് വിട്ടുക്കേണ്ടി വരും. ഏത് രസങ്ങളിൽ, ഏത് ഹരങ്ങളിൽ? ഭൗതികന്റെ, അവന്റെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരും. എന്നാ ദീനുള്ളവർക്ക് രസമില്ല, അവർക്ക് സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ അവർക്ക് എൻജോയ്മെന്റ് ഇല്ല, അതൊരിക്കലും ചിന്തിക്കരുത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹരമുള്ളത് ഈമാനിനൊരു മധുരണ്ട്, അതിനൊരു ഹലാവത്തുണ്ട്. അടിച്ചു പൊട്ടിച്ച് വ്രണമാക്കിയ ശരീരത്തിനെ ചുട്ടുപഴുത്ത പാറയിൽ വെച്ചിട്ട് നെഞ്ഞത്ത് കല്ല് വെച്ച് കയറ്റി വെച്ചപ്പോഴും ഒന്നുകിൽ ഈ അവസ്ഥയിൽ കടന്ന് ചാവുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പിന്മാറുക എന്ന് ഹദ്റത്ത് ബിലാൽ ബിനു റബാഹിനോട്, ഒരു അടിമയോട് പറഞ്ഞപ്പോ അഹദ് അഹദ് എന്ന് ബിലാൽ പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ സുഖവും അതിന്റെ സന്തോഷവും അത് ബിലാലിന് മാത്രമേ അറിയുള്ളൂ.
അതിലൊരു ഹരണ്ട്. കാരണം തന്നെ സൃഷ്ടിച്ച റബ്ബിന് വേണ്ടിട്ട് ത്യാഗം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹരം അത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഹരള്ളത് ദീനാണ്. ദീനിൽ അള്ളാഹു സന്തോഷം വെച്ചിട്ടുണ്ട്, ദീനിൽ അള്ളാഹു സമാധാനം വെച്ചിട്ടുണ്ട്. ബാഹ്യമായി പ്രതിസന്ധികളും പ്രയാസങ്ങളും തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹു സന്തോഷവും സമാധാനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിലേക്ക് മടങ്ങി. മസ്ജിദുകളിൽ വന്ന് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന ഈ ആൾക്കാർ നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ടാവും ഇവരെത്ര പ്രയാസത്തിലാണ് എന്ന്. എന്താണ് അവരുടെ ജീവിതത്തിൽ എൻജോയ്മെന്റ് ഉള്ളത്, എന്ത് സുഖമാണ് അവർക്കുള്ളത്? വാങ്ങി വെക്കുമ്പോൾ ഓടെ പള്ളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം, ഓരോ വക്ത് വന്നിട്ടും റബ്ബിന്റെ മുമ്പിൽ തക്ബീർ കെട്ടി ഈ നെറ്റിത്തടം സുജൂദിൽ വെച്ച് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ആ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ മനസ്സിലെ നിർവൃതി എന്താണ് എന്ന് ഈ നിസ്കാരക്കാരായ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഭൗതിക ജീവിതത്തിന്റെ ഹരങ്ങളിലും സുഖാനുഭൂതികളിലും രസാനുഭൂതികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് അവർക്കത് പ്രയാസമായിട്ടേ തോന്നുള്ളൂ. വല്ലാഹി തുമ്മ വല്ലാഹി, നാളെ മഹ്ശറയിലെത്തുമ്പോഴും ഈ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലും പടച്ചവനെ വഴിപ്പെട്ട് തിന്മകളിൽ കുടുങ്ങാതെ ആഹിറത്തിനെ ഭയപ്പെട്ട് മുൻകരുതലോടുകൂടി ജീവിച്ചവർ നാളെ റബ്ബുൽ ആലമീന്റെ ലോകത്ത്, ആ സ്വർഗീയ ലോകത്ത് സ്വർഗവാസികൾ അവിടെ സുഖാനുഗ്രഹങ്ങളിൽ ജോലിയായിരിക്കും. മുത്തഖിയൂൻ, അവരും അവരുടെ ഇണകളും അവർ സ്വർഗത്തിന്റെ തണലുകളിൽ ചാരിയിരിക്കുന്നുണ്ടാവും എന്ന് ഖുറാൻ പറയുന്നു. ഖുറാൻ സ്വർഗത്തിന്റെ വിശേഷണങ്ങൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഇന്ന് ചിട്ടപ്പെടുത്തി, ഇന്ന് അള്ളാഹുക്ക് വേണ്ടി ആക്കിത്തിരിക്കും. ആഹിറത്തിനെ പറ്റി ഒന്ന് ആലോചിക്കും. നമ്മുടെ കച്ചവടത്തിലോ നമ്മുടെ കൃഷിയിലോ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കാനോ ആഹിറത്തിനെപ്പറ്റി ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും അവസരമില്ലാത്ത നിലയിൽ ഭൗതികത നമ്മളെ ആകെ മൂടിപ്പിടിച്ച് നമ്മുടെ അതിന്റെ ഉള്ളിൽ അകപ്പെടുത്തിയിരിക്കുക. ഈ ശബ്ദം പോലും പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിനെ പറ്റി പറയൽ പ്രയാസമാരാണ്, കാരണം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വലിയ എന്തോ നമ്മളെ പറഞ്ഞ് പറ്റിക്കാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് യുവതലമുറക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഈ സമയത്ത് നമ്മൾ നമ്മളെ ദീനിനെ പിടിച്ചു നിർത്തി, നമ്മളെ മക്കളെ നിർത്തി, നമ്മളെ കുടുംബങ്ങളെ നിർത്തി, ഇതിന് നമ്മൾ ഒരു ത്യാഗത്തിന് തയ്യാറാവേണ്ടി വരും, ഒന്നൊരുങ്ങേണ്ടി വരും. ആക്ഷേപകരുടെ ആക്ഷേപത്തെ ലൗമത്തലായും, ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപത്തെ വകവെക്കാതെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളേണ്ടി വരും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈമാനിന്റെ മധുരം, ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ ആ മധുരം, ഈമാനിന്റെ ആ രസം അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരും. എപ്രകാരം ബിലാൽ ബിൻ റബാഹിന് നൽകിയ പോലെ, ഹുബൈ ഹബ്ബാബിൻ അർത്തിന് നൽകിയതുപോലെ, ചുട്ടുപഴുത്ത തീക്കണലിലിട്ട് ഹബ്ബാബിനെ വലിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് നീരും രക്തവും വലിച്ച് തീക്കണൽ അണയുമായിരുന്നു. ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബിന് തന്റെ വസ്ത്രമുയർത്തി പഴയ കാലത്തെ ത്യാഗം കാണിച്ചപ്പോൾ മദി ഹബ്ബാബ്, മദി ഹബ്ബാബ് എന്ന് ഉമർ പോലും പറഞ്ഞത് കാരണം കാണാൻ പറ്റുന്നില്ല. മാംസം ഉരുകി അവസാനം എല്ലുകൾ പുറത്തേക്ക് കാണുന്ന നിലയിലായിരുന്നു ഹബ്ബാബിന്റെ മുതുകുണ്ടായിരുന്നത്. സഹോദരന്മാരെ, അപ്പോഴും ഹബ്ബാബിന് ഒരു അനുഭൂതി ഉണ്ടായിരുന്നു, ഒരു രസമുണ്ടായിരുന്നു. കാരണം ഇല്ലായ്മ എന്നുണ്ടാക്കി ഈ അവസ്ഥയിൽ വരെ എത്തിച്ച റബ്ബായ അള്ളാഹുവിന്റെ കെലിമക്ക് വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, അവനിൽ ആരെയും ഞാൻ പങ്കു ചേർക്കില്ല, അവന്റെ അതിർത്തിക്ക് കാരണമായ ഒരു ജീവിതത്തിന്റെ രംഗത്തിലേക്കും ഞാനില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നവരാണ് അവൻ. ഞാനും നിങ്ങളും ഇന്നൊരു പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് കെലിമയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ജീവിതം കൊണ്ട് അപ്പുറത്താണ് നമ്മളുള്ളത്, ജീവിതം കൊണ്ട് അപ്പുറത്താണുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, കെലിമയിൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന കെലിമ മാത്രം പോരാ, കെലിമയെ അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് നമ്മൾ പറയുന്നത്. അഷ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ്. എന്തിന് സാക്ഷി? എന്റെ ജീവിതം സാക്ഷിയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധനക്കാരൻ മറ്റാരുമില്ല എന്നുള്ളതിന് ഞാൻ എന്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. വാഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ജീവിതത്തിന് വഴി കാണിക്കാനായി മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനാൽ വഴി കാണിക്കാൻ വേണ്ടി അയച്ച പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ സകല രംഗങ്ങളിലും എന്റെ വിജയത്തിന് മാതൃകയായി എനിക്ക് പിൻപറ്റാനുള്ള എന്റെ റോൾ മോഡൽ, എന്റെ ജീവിതത്തിന്റെ നമൂന, എന്റെ ജീവിതത്തിന്റെ മാതൃക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്.
ഞാൻ വിശ്വസിച്ചു എന്നല്ല, അഷ്ഹദു ഞാൻ സാക്ഷിയാണ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മുഴുവൻ മാലോകർക്കും ഭൂമിയുടെ തൊലിപ്പുറത്ത് ഞാൻ ജീവിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമക്ക് സാക്ഷിയായിട്ടാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ജീവിതം അതിന് സാക്ഷിയാവണം. എപ്രകാരം ബിലാലും ഹബ്ബാബും സുഹൈബും അമ്മാറും യാസിറും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ സാക്ഷിയായതുപോലെ, അപ്രകാരം തന്നെ അഷ്റത്തുൽ മുബശ്ശിരീങ്ങൾ സഹാബാക്കളുടെ വലിയ കൂട്ടം അവർ കലിമക്ക് സാക്ഷികളായി. ജീവിതത്തിന്റെ ഏത് മൂലകളിലും മുക്കുമൂലകളിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവർ അവരായി തന്നെ ജീവിച്ചു. അവരുടെ കളറ് അവിടെ ഇളകിട്ട് മറ്റുള്ള സാധനങ്ങളിൽ അവരെ കളറ് പിടിക്കാന്നല്ലാതെ മറ്റുള്ളവരുടെ കളറുകൾ ഈ സഹാബാക്കളുടെ മേൽക്ക് പിടിച്ചിട്ടില്ല. അവർ നബിതങ്ങ സഹാസല്ലം തങ്ങളുടെ മുഹമ്മദീയ മൂശയിൽ വാർക്കപ്പെട്ടവരാണ്. അവർ അതിൽ വാർക്കപ്പെട്ടവരാണ്. അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അവിടത്തേക്ക് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാനുങ്ങളും പോണ്ടത്. അതിന് കുറച്ച് ത്യാഗമൊക്കെ ഉണ്ടാവും, കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഉറച്ചു നിൽക്കണം ദീനിൽ. ഏത് പ്രതിസന്ധി വന്നാലും ദീനി കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന നിലയിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കാലഘട്ടത്തിലും ചെറിയ ദീനുണ്ടായ മതി. നബിതങ്ങ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്ത് ഒരു സമുദായം വരാനുണ്ട്, അവർ നിങ്ങളിൽ 50 ആളുകൾക്ക് തുല്യരാണ്. ഞങ്ങളിൽ നിന്ന് 50 ആൾക്കാരാണോ അവരിൽ നിന്ന് 50 ആൾക്കാരാണോ എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള 50 ആളുകൾക്ക് തുല്യരാണ് അവരിലുള്ള ഒരാളെന്ന്. എന്ന് വെച്ചാൽ അത്രത്തോളം പ്രതിസന്ധി. കൂട്ടത്തിൽ നബിമാരില്ല, സന്തോഷ വാർത്ത അറിയിക്കാൻ ആരുമില്ല, നന്മ ചെയ്താൽ നീ നന്മ ചെയ്തു എന്ന് പറയാൻ ആളില്ല. ഈ കാലഘട്ടത്തിൽ സഹോദരന്മാരെ പിടിച്ചു നിൽക്കുന്നവർ സഹാബാക്കളുടെ 50 ആളുകൾക്ക് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രത്തോളം അവസരം സഹാബാക്കൾക്ക് നന്മ ചെയ്താൽ നന്മയാണെന്ന് പറയാൻ ആളുണ്ട്. അവർക്ക് ഉറച്ചു നിൽക്കാം. അവരെ മുന്നിൽ നിബന്ധന സാഹസങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. നമ്മളെ മുമ്പിൽ ആരാണ് ജീവിച്ചിരിപ്പുള്ളത്? കേട്ടറിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം കിട്ടിയ ദീനിൽ അള്ളാഹുക്ക് വേണ്ടി നിൽക്കുന്നവർ അവർ സാധാരണക്കാരാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഹിമ്മത്തോടു കൂടി ധൈര്യത്തോടു കൂടി ദീനിൽ ഉറച്ചു നിൽക്കും, ദീനിന്റെ കെലിമയിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് സ്വന്തം മരണത്തെപ്പറ്റി ആലോചിക്കുന്നു. മരണത്തെപ്പറ്റി ആലോചിക്കലാണ് ദീനിൽ നിൽക്കാനുള്ള ആകെ വഴി. ദുനിയാവിനോട് ആർത്തിയുള്ളിടത്തോളം കാലം പിന്നെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. കാരണം ദുനിയാവിന്റെ പ്ലാൻ പദ്ധതി ഒക്കെ നടപ്പിലാക്കണ്ടേ? അപ്പൊ അതും ഇതൊക്കെ ഉണ്ടാവണ്ടേ? അതുകൊണ്ട് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരവരുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ തയ്യാറായി. അല്ലാഹു തആല അവരെ സഹായിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളും നമ്മളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കണം. ഇങ്ങനെ പോയാൽ പോരാ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഇത് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊത്തിവെക്കണം. ഒരു വസീയത്ത് എഴുതി വെക്കാൻ നേരം ഉണ്ടാവില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരവരെ കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നവരുമല്ല എന്ന്. നമ്മളിപ്പോ പോന്നതാണ് വീട്ടിൽ നിന്ന്, മടങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ്. ആര് കണ്ടു നമ്മൾ മടങ്ങുമെന്ന്? ഇത്രത്തോളം ഒരു ഉറപ്പില്ലാത്ത ജീവിതത്തിന്റെ ആൾക്കാരാണ് നമ്മൾ എന്തൊക്കെ അവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ തൗബ ചെയ്യും, അള്ളാഹുവിലേക്ക് തിരിയും. പ്രത്യേകിച്ച് റജബിന്റെ മാസത്തിലാണ് നമ്മളുള്ളത്. റജബും ഷഅബാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് റമദാനോട് തൊട്ട് നിൽക്കുന്ന മാസങ്ങളാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവന് ഒരുങ്ങാനുള്ള സമയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അള്ളാഹുവിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി, റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. കാരണം റമദാനിന്റെ ഒരു മാസം പൂർണ്ണമായി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി കഴിയണം എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും കാര്യങ്ങൾ ശരിയായി നിലയിൽ മനസ്സിലാക്കി മരിക്കുന്നതിന് മുമ്പ് നല്ല നസൂഹായ തൗബ ചെയ്ത് അതിനുവേണ്ടി തയ്യാറാവുന്ന ബുദ്ധിമാന്മാരിൽ പടച്ച നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. اللهم بارك لنا في الموت وفيما بعد الموت. اللهم هون علينا سكرات الموت. اللهم هون علينا غمرات الموت. اللهم إنا نعوذ بك من عذاب القبر ومن ضيق القبر ومن وحشة القبر ومن ظلمة القبر يا إله العالمين. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وبلغنا رمضان.
കരണഞ്ഞ അള്ളാഹുവേ, കൃപയുള്ള പടച്ചവനെ, ഔദാര്യ നിധിയായ റബ്ബായ അള്ളാഹുവേ, ഞങ്ങളെ ഇല്ലായ്മയിൽ ഉണ്ടാക്കി ഈ അവസ്ഥ വരെ എത്തിച്ചവൻ നീയാണ് പടച്ചവൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഇനി എത്ര ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. അള്ളാഹ്, ഞങ്ങളെപ്പറ്റി എല്ലാം അറിയുന്നവൻ നീയാണല്ലോ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരണേ പടച്ചവനെ. ഞങ്ങളെ നീ നന്നാക്കണേ പടച്ചവൻ. ഗഫ്ലത്തിലായി മരിച്ചു പോവാതെ കാക്കണേ പടച്ചവൻ. മരിക്കുന്നതിന് മുമ്പ് നസൂഹായ തൗബ ചെയ്യാൻ ജീവിതത്തിൽ ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനും തോഫീക്കാരനെ പഠിച്ചു. നീ ഞങ്ങൾക്ക് തന്ന കഴിവുകൾ, യോഗ്യതകളെല്ലാം നിന്റെ തൃപ്തിയുടെ വഴി ചെലവാക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പഠിച്ചവന്. അള്ളാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ പഠിച്ചവന്. ആഫിയത്തിന്റെ, ഖൈറിന്റെ, നന്മയുടെ വാതിലുകൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ പഠിച്ചവന്. ഇസ്സത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ പഠിച്ചു. നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ, ആഫിയത്തിന്റെ, നന്മയുടെ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ പഠിച്ചവന്. ഇസ്സത്തിന്റെ വഴികളെ തുറന്നു തരണേ പഠിച്ചവനെ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യവും അവരുടെ എല്ലാ സന്തോഷങ്ങളും നീ നൽകണേ പഠിച്ചവന്. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ വല്യാപ്പന്മാർ, വല്യമ്മമാർ, ഞങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാർ, ഉപ്പാന്റെ കുടുംബക്കാർ, ഭാര്യന്റെ കുടുംബക്കാർ, ഞങ്ങളുടെ മക്കളുടെ കെട്ടുബന്ധങ്ങളിലെ കുടുംബങ്ങൾ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്തു തന്നവർ, പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നന്മ കൊണ്ട് ആഗ്രഹിച്ചവർ, നന്മയുടെ വഴിയിലെത്തിച്ചവർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ പടച്ചവനെ ഖബറുകളിലാണല്ലോ. വർഷങ്ങളായി അവരൊക്കെ ഞങ്ങൾ മറന്നുപോയി. ജീവിച്ചിരുന്ന കാലത്ത് അവർ ഞങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടന്നവരാണ്. പടച്ചവനെ, അവർ സ്വന്തം തിന്നാതെ ഞങ്ങളെ തീറ്റിച്ചു, ഒരു സ്വന്തം ഉറങ്ങാതെ ഞങ്ങളെ തോളിലിട്ട് ഉറക്കി. അവരെ ദുനിയാവിന്റെ പല ആഗ്രഹങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അവർ അവരുടെ സമ്പത്ത് ബാക്കിയുള്ളതും വിട്ടേച്ചു പോയി. അള്ളാഹുവേ, ആ പാവങ്ങൾ ഇന്ന് ഖബറുകളിലാണ്. എന്താണ് അവരെ ഖബറിന്റെ അവസ്ഥ? നിനക്ക് മാത്രമേ അറിയുള്ളൂ പടച്ചവൻ. എന്തെങ്കിലും തിന്മകളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഔദാര്യനിധിയായ അള്ളാഹുവെ, നീ അവർക്ക് വിടുതൽ ചെയ്തു കൊടുക്കണേ പടച്ചവൻ. അവരുടെ ഖബറുകൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ പടച്ചവൻ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവൻ. അവർ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാ, അവരെയും ഞങ്ങളെയൊക്കെ ജന്നത്തിൽ ഫിർദോസിൽ കൂട്ടുകുടുംബങ്ങളോടുകൂടി ജന്നത്തിൽ ഫിർദോസിൽ കൂട്ടിത്തരണേ പടച്ചവനെ. അത് നീ ഏറ്റ കാര്യമാണല്ലോ പടച്ചവനെ. വാൽഹക്കനാഹും ദുര്യത്തും, അവരെ കുടുംബങ്ങളെല്ലാം നീ കൂട്ടിത്തരാൻ ഏറ്റതാണല്ലോ പടച്ചവനെ. ഞങ്ങളെ കുടുംബങ്ങളെല്ലാവരെയും ഒരാളെപ്പോലും വിട്ടുപോവാത്ത നിലയിൽ ജന്നത്തിൽ ഫിർദോസിൽ സ്ഥലം തരണേ പടച്ചവനെ. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും നീ ഔദാര്യവാനാണല്ലോ, വിശാലമായ സ്വർഗത്തിന്റെ ഉടമസ്ഥനാണല്ലോ. അള്ളാഹുവേ, നീ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ ഉന്നതികളിൽ എത്തിക്കണേ പടച്ചവൻ. അതിനുവേണ്ടിയുള്ള അമലുകളും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ചെയ്യാൻ തോഫീക്കരണേ പടച്ചവൻ. അള്ളാഹുവേ, പടച്ചവൻ ഞങ്ങളെ ഭാര്യമാർക്ക്, മക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരൊരുപാട് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് പടച്ചവനെ. അവർക്ക് നീ ഖൈറായതിനെ പകരം നൽകണേ പടച്ചവന്. യാ അല്ലാ, പടച്ചവനെ കടങ്ങളിൽ കുടുങ്ങിയവരുടെ കടങ്ങളെ വീട്ടണേ പടച്ചവന്. കടം പകലിന്റെ നിന്ദ്യതയും രാത്രിയുടെ അസ്വസ്ഥതയാണല്ലോ പടച്ചവന്. അവരാരെയും നീ കടക്കാരാക്കരുതേ പടച്ചവന്. അള്ളാഹുവേ, പടച്ചവനെ, യാ അല്ലാ, എത്രയോ ആൾക്കാർ രോഗികളാണ്. ഈ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും രോഗികളാണ്. മാതാപിതാക്കൾ, ഭാര്യമാർ, ഞങ്ങളുമായുള്ളവർ, പടച്ചവൻ, എത്രയോ ആൾക്കാർ രോഗികളാണ്. അവർക്കൊക്കെ ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവനെ. യാ അല്ലാ, ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുവേ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളാരെയും മാറാരോഗത്തിലിട്ടൊന്ന് പരീക്ഷിക്കരുതേ പടച്ചവന്. ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ പടച്ചവനെ. ഹലാല ഉപജീവനത്തിന് വഴിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കണേ പടച്ചവനെ. വിവാഹപ്രായമായ യുവതികളുണ്ട്, യുവാക്കളുണ്ട്, വിധവകളുണ്ട് പടച്ചവനെ. അവർക്കൊക്കെ അനുയോജ്യമായ നല്ല ഇണകളെ നൽകണേ അല്ലാ. നല്ല ഇണകളെ നൽകണേ പടച്ചവനെ. എന്റെ പേരിൽ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ വലിയ പ്രയാസങ്ങളിലാണ് പടച്ചവന്. അള്ളാഹുവേ, നീ അതിനെ ഖൈറായ വഴികൾ തുറക്കണേ പടച്ചവന്. അള്ളാഹുവേ, വിഷമിക്കുന്നവരുടെ വിഷമങ്ങളെ മാറ്റണേ പടച്ചവന്. അള്ളാഹുവേ, ഖൈറിന്റെ എല്ലാ വഴികളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തുറന്നു തരണേ പടച്ചവന്. ഷെറിന്റെ എല്ലാ വഴികളും ഞങ്ങളെ നീ കൊട്ടി അടക്കണേ പടച്ചവന്. നന്മയിലേക്കുള്ള വഴികളെ നീ എളുപ്പമാക്കി തരണേ പടച്ചവന്. നീ എനിക്ക് തന്ന ദുനിയാവിൽ ബർക്കത്ത് ചെയ്തു തരണേ പടച്ചവന്. ദീന്റെ പരിശ്രമം മരിക്കുന്നത് വരെ ചെയ്യാൻ തോഫീക്ക് ചെയ്യണേ പടച്ചവൻ. അള്ളാഹുവേ, പടച്ചവനെ, ഈ കൂടിയ ഞങ്ങളൊക്കെ
എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ പഠിച്ചവന്. ഓരോ ദിവസം ഞങ്ങൾ മരണത്തിന്റെ വാർത്തകൾ ഞെട്ടലോടെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് മരിച്ചു, ഉറങ്ങിയതായിരുന്നു, രാവിലെ എഴുന്നേക്കില്ല എന്ന് ഞങ്ങൾ എന്നും കേൾക്കുന്നുണ്ട് പഠിച്ചവന്. ഇതേപോലെ ഞങ്ങൾക്കും ഒരു ദിവസം ആൾക്കാർ പറയല്ലോ അയാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടാവുമല്ലോ, അത് രാവാണോ പകലാണോ ഒന്നും അറിയില്ല പഠിച്ചവന്. എന്നും മരിച്ചാലും നീ ഞങ്ങളിൽ സംതൃപ്തനാവുന്ന അവസ്ഥയിൽ മരിപ്പിക്കാനായി പഠിച്ചവൻ. ആഫിയത്തിന്റെ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ പഠിച്ചവൻ. തോബയോട് കൂടിയുള്ള മരണം തരണേ പഠിച്ചവൻ. മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ അവസ്ഥകൾ കണ്ട് മലക്കുകൾ കെലിമ ചൊല്ലിത്തന്ന് റാഹത്തായുള്ള മരണം തരണേ പഠിച്ചവൻ. യാള്ളാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആകെ ലക്ഷ്യം അതാണല്ലോ പഠിച്ചവനെ, ആ മരണമൊന്ന് നന്നാവണല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ നന്നാക്കണേ അല്ലാ, ഞങ്ങൾ അശ്രദ്ധരായി മരിക്കാതെ കാക്കണേ പഠിച്ചവനെ. ഞങ്ങൾ ഏതൊക്കെയോ ചിന്തകളിലാണ് പഠിച്ചവനെ, സുജൂദിൽ പോലും ഏതൊക്കെ ചിന്തകളിൽ കഴിയുന്നവരാണ് പഠിച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം തരണേ പഠിച്ചവനെ, ദീർഘായുസ്സും ആഫിയത്തും തരണേ പഠിച്ചവനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കണേ പഠിച്ചവനെ. മക്കളെ കൊണ്ട് ഞങ്ങളെ കണ്ണിന് കുളിർമ നൽകണേ പഠിച്ചവന്. ഖൈറിന്റെ വഴികൾ അവരിലേക്ക് നീ തുറന്നു കൊടുക്കണേ പഠിച്ചവന്. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.